പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിതയെ സ്വാഗതം ചെയ്ത അഭിഭാഷക സമൂഹം. അഭിഭാഷകൻ അശോക് പി നായർ തിരുവനന്തപുരത്ത് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ 5 പണിഷ്മെൻ്റാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 1 കൂടെ കൂടുതൽ ആഡിയിട്ടുണ്ട്. ആ ആഡ് ചെയ്ത പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സർവീസാണ്. എല്ലാവരും പറഞ്ഞു കേട്ട് കാണും, ഇന്ത്യയിൽ ഇന്ന് വരെ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ന് വരെ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോയ ഒരു ശിക്ഷാ നടപടിയാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് ആൾക്കാരുടെ ഇടയിൽ ചെന്ന് പ്രവർത്തിക്കാനും അവർ ചെയ്ത തെറ്റിന് ശിക്ഷാവിധി എന്നോളം അത് സമൂഹത്തിൽ ഒരു മാതൃക കാണിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ ഇറങ്ങി ശിക്ഷിക്കപ്പെട്ട ആൾ പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിറ്റി സർവീസായി കാണുന്നത്. ദെൻ മറ്റൊരു വലിയ മാറ്റം എന്ന് പറയുന്നത് ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുമ്പ് ജൂലൈ 1 മുമ്പ് സ്ത്രീകളുടെ അടുത്ത് മോശമായി പെരുമാറുക, അവരുടെ പിറകെ നടക്കുക, അല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്തുക, എന്തെങ്കിലും തരത്തിലുള്ള ആംഗ്യങ്ങൾ ചേഷ്ടകൾ കാണിക്കുക, അതുപോലെ ഉണ്ടായിരുന്ന 354A, B, C, D എന്ന വകുപ്പുകൾ വളരെ ലൈറ്റർ വേർഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അതിൽ പലതും ബെയിലബിൾ ഓഫൻസസ് ആയിരുന്നു, സ്റ്റേഷനിൽ പോയ ജാമ്യം കിട്ടുന്ന ഓഫൻസസ് ആയിരുന്നു. ഇപ്പോൾ അത് അപ്പാടെ മാറി എല്ലാം നോൺ ബെയിലബിൾ ഓഫൻസ് ആയി കഴിഞ്ഞു. അതിന് പണിഷ്മെൻ്റ് ട്രയൽ ഇതെല്ലാം കോർട്ട് ഓഫ് സെഷൻസിലോട്ട് മാറി. അതായത് ജാമ്യം കഴിഞ്ഞ് ട്രയൽ വിചാരണ നടത്തുന്നത് പോലും സെഷൻസ് കോടതികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാറി. സാധാരണ മജിസ്ട്രേറ്റ് കോടതി ഓഫൻസ് പോലെ 350